ഓഗസ്റ്റ് 6 ഹിരോഷിമയും നാഗസാക്കിയും വർഷത്തിലൊരിക്കൽ ലോകം മുഴുവൻ ഓർക്കുന്ന പേര്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവനും ജീവിതവും ബലി കൊടുക്കേണ്ടി വന്ന ജനങ്ങൾ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമാധാനത്തിലേക്ക് ലോകരാജ്യങ്ങളെ കൊണ്ടെത്തിച്ചത് ഹിരോഷിമയിൽ നിന്നും നാഗസാക്കിയിൽ നിന്നും ഉയർന്ന ഉച്ചത്തിലുള്ള വിലാപങ്ങളായിരുന്നു. ഭൂമിയിൽ മനുഷ്യൻ നിർമ്മിച്ച നരകങ്ങളായി രണ്ട് നഗരങ്ങളും മാറി. ഒരിക്കലും മാറാത്ത മുറിപ്പാടുകളുമായി ലോകത്തിന് മുൻപിൽ ഹിരോഷിമയും നാഗസാക്കിയും നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 78 വർഷങ്ങളാവുകയാണ്. ജർമ്മനിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആണവായുധം ടോക്കിയോയും ഒസാക്കയും യോക്കഹാമയും പോലുള്ള വൻ നഗരങ്ങളെ വെറുതെ വിട്ട് താരതമ്യേന ചെറിയ നഗരങ്ങളായ ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും ബലിയാടുകളാവുകയായിരുന്നു. ഹിരോഷിമ വെന്ത വെണ്ണീറായി. വെറും 3 ദിവസങ്ങൾക്കപ്പുറം നാഗസാക്കിയും വലിയ വില കൊടുക്കേണ്ടി വന്നു. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട കാലം. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ ഒന്നാം ലോക മഹായുദ്ധകാലം മുതൽ അമേരിക്ക തയ്യാറായിരുന്നില്ല. യൂറോപ്പിന്റെ യുദ്ധം അവർ തന്നെ പൊരുതട്ടെ എന്നായിരുന്നു അമേരിക്കയുടെ നയം. അതേസമയം ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും അടക്കമുള്ള തന്റെ സഖ്യകക്ഷികൾക്ക് ആവശ്യമായ ആയുധങ്ങളും എല്ലാം നൽകിക്കൊണ്ട് അമേരിക്ക യുദ്ധം സൂക്ഷ്മമായി തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 1941 December 7 കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. ജപ്പാന്റെയും ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ ചരിത്രം മാറി മറിയുന്നത് അവിടെ മുതലാണെന്ന് വേണമെങ്കിൽ പറയണം. അന്നായിരുന്നു പസഫിക് സമുദ്രത്തിലെ തങ്ങളുടെ മേൽക്കോയ്മ ചോദ്യം ചെയ്യാൻ മുതലരുത് എന്ന താക്കീത് അമേരിക്കക്ക് നൽകിക്കൊണ്ട് ജപ്പാൻ പേൾ ഹാർബർ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ 12 യുദ്ധക്കപ്പലുകളും 3000 യുദ്ധവിമാനങ്ങളും 2000 സൈനികരെയും അമേരിക്കക്ക് നഷ്ടപ്പെട്ടത്. ഇതോടെ അമേരിക്ക പ്രത്യക്ഷമായി രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. നമുക്കറിയാം 78 വർഷം മുൻപാണ് അമേരിക്കയിലെ യുദ്ധവിമാനങ്ങൾ ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോം വിട്ടത്. എനോളഗേ എന്ന യുദ്ധവിമാനത്തിൽ നിന്ന് വർഷിച്ച അണുബോംബ് 10,000 ആളുകളെയാണ് തൽക്ഷണം കൊന്നത്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോഴും നിരവധി ആളുകൾ അതിൻ്റെ തുടർ പ്രയാസങ്ങളിൽ ജീവിക്കുന്നു. 1945 August 9 നാഗസാക്കിയിലും അമേരിക്ക ബോംബ് വർഷിച്ചു. അവസാന സൈനികനും മരിച്ചു വീഴുന്നത് വരെ ജപ്പാൻ പോരാടും. രണ്ടാം ലോക മഹായുദ്ധത്തിന് അമേരിക്കയിലെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ സൈനിക കേന്ദ്രത്തിന് കൊടുത്ത ഈ ഒരു ഉപദേശമാണ് നേൽക്കയുണ്ടായിട്ടും 10,000 ചുട്ടരിച്ച കൊടും ക്രൂരതയ്ക്ക് കാരണമായത്. ഉരുകിപ്പോയ മനുഷ്യ ശരീരത്തെയും ഉച്ചത്തിലുള്ള നിലവിളികളെയും ഓർക്കാതെ ലോകം കണ്ട ആദ്യത്തെയും അവസാനത്തെയും ആണവായുധ പരീക്ഷണത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 1945 May നാസി ജർമ്മനി കീഴടങ്ങിയിട്ടും പോരാട്ടം തുടർന്ന് ജപ്പാനെ പാഠം പഠിപ്പിക്കാൻ അമേരിക്ക തീരുമാനിക്കുന്നു. ഹിരോഷിമ നഗരത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും സൈനിക വ്യവസായിക വളർച്ച തന്നെ. പസഫിക് സമുദ്രത്തിലെ ടിനിയാനിൽ നിന്നാണ് അമേരിക്കയുടെ B-29 ബോംബർ വിമാനങ്ങൾ പറന്നുയർന്നത്. ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിൽ നിന്നും 2,000 ഉയരത്തിൽ നിന്ന് താഴേക്കിട്ടു. 7,000 പേർ നിമിഷ നേരം കൊണ്ട് ചുട്ടുകരിച്ച ലോക മനസാക്ഷിയെ ഞെട്ടിച്ച അമേരിക്കൻ രാഷ്ട്രീയം. അണുവികിരണങ്ങൾ വീണ്ടും ആയിരങ്ങളുടെ ജീവനെടുത്തു. സൂര്യനേക്കാൾ ജ്വലിച്ച തീഗോളത്തിന് നശീകരണശേഷി ഏറെ ഉണ്ടായിട്ടും ജപ്പാൻ എന്ന ധീരരാഷ്ട്രത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കാലം തെളിയിച്ചു. നന്മകൾ പോകുന്ന ലോകമാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ചോരമണക്കുന്ന ലോകമല്ല. ആൻഡ് ഇറ്റ്സ് മീ തമന്ന സൈനിങ് ഓഫ്.